ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ യൂറിക് ആസിഡ് ഇത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് കുറയുന്നതായിരിക്കും. അതുപോലെ യൂറിക് ആസിഡിനെ കൊണ്ടുണ്ടാകുന്ന അസഹ്യമായ വേദന മാറാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഇലയാണ്. ഈ ഇലേൻ്റെ പേര് എന്ന് പറയുന്നത് പാർസലി ലീവ്സ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമ്മളെ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില പോലെ തന്നെയാണ് ഇത് കാണാൻ. പക്ഷേ മല്ലിയിലേൻ്റെ ഇല ചെറുതാണെങ്കിൽ ഇത് അതിനേക്കാളും വലിയ ഇലയായിരിക്കും. അതേപോലെ തന്നെ ടേസ്റ്റിലും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മല്ലിയിലേനേക്കാളും കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ സാൻഡ്വിച്ചിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന മസാലയിലൊക്കെ ഇട്ടാലും നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും ഇത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഉപ്പേരി വെച്ചിട്ട് കഴിക്കാനും പറ്റും. ഈ ഒരല ചമ്മന്തി ആക്കിയിട്ട് കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്, വളരെ എഫക്റ്റീവായിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് എന്തെന്നാന്ന് വെച്ചാൽ ഈ ഒരു ലീഫ് നമ്മൾ നന്നായി കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ലീഫിലെല്ലാം ഒരുപാട് അവർ മരുന്നുകളെല്ലാം അടിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇതൊരു അസുഖത്തിന് വേണ്ടി കുടിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞളിട്ട വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാകുമ്പോൾ അതിലുള്ള മരുന്നെല്ലാം ഒരുവിധം എല്ലാം പോയി കിട്ടും. അപ്പോൾ മഞ്ഞളിട്ട വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ട് ഇത് കൊണ്ടുവരിക. അപ്പോൾ ഞാനിത് നന്നായി കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കുറച്ച് തടിയുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്താളി. അതായത് ഇലയല്ലാത്ത അതിൻ്റെ തണ്ടുണ്ടല്ലോ, കുറച്ച് തടിയുള്ള ഭാഗമുള്ള തണ്ടുകളെല്ലാം റിമൂവ് ചെയ്താളി. എന്നിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇത് സാൻഡ്വിച്ചിലും മസാലയിലും ഇടുന്നു. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ലീഫ് മാത്രമേ എടുക്കും കേട്ടോ. അതിൻ്റെ തണ്ടെല്ലാം നമ്മൾ കളിഞ്ഞാളി. നമ്മൾ മല്ലിയിൽ എടുക്കുന്ന നേരം മല്ലിയിലേൻ്റെ ലീഫ് മാത്രം മുറിച്ചെടുക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇതും എടുക്കുക. അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒരു നേരം കുടിക്കേണ്ടത്. അതായത് രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആണ് നമ്മളിത് കുടിക്കേണ്ടത്. ദിവസം 2 ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൻ്റെ 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തീ കത്തിച്ച് നല്ലവണ്ണം തിളപ്പിക്കുക. നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ആ ഒരു എന്താ പറയുക, 2 കപ്പ് എന്നുള്ളത് 1 കപ്പ് ആകുന്നത് വരെ അത് തിളക്കണം. അപ്പോൾ ഈ ഇലേൻ്റെ സത്ത് മുഴുവൻ അതിലേക്ക് ഇറങ്ങി നമ്മുടെ വെള്ളം ഒരു പച്ചക്കളറായി മാറിയിട്ടുണ്ടാവും. പച്ചക്കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് കളറൊന്നും ഉണ്ടാവില്ല, നല്ലൊരിളം പച്ചക്കളറായി മാറിയിട്ടുണ്ടാവും. ആ ഒരു സമയമാകുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇളം ചൂടിൽ നമുക്കിത് രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നെയും കുടിക്കുക. ഒരു ദിവസം 2 നേരമായിട്ട് കുടിച്ചാൽ മതി. നിങ്ങൾക്ക് വരുന്ന എത്ര വലിയ കഠിനമായ വേദനയായാലും അത് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, അതിനൊരു പച്ചക്കളറായി വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളം. അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇളം ചൂടിൽ കുടിക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് വലിയ ടേസ്റ്റുള്ള വെള്ളമൊന്നുമല്ല കേട്ടോ. ചിലർക്ക് ഇത് തീരെ കുടിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ ഒരു വേദന സഹിക്കുന്നവരാണെങ്കിൽ എങ്ങനത്തെ ടേസ്റ്റാണെങ്കിലും ഇത് കുടിക്കും. കാരണം ഇത് അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഒരുവിധം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഗൾഫ് കൺട്രീസിൽ ഈ ഇല നല്ല സുലഭമായിട്ട് തന്നെ കിട്ടും. നാട്ടിൽ ഇതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പാർസലി ലീവ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം വലിയ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടാകുന്ന സമയത്ത് നമുക്കിത് കുടിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് ഇത് കുടിക്കേണ്ടത്. മരുന്നൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് യൂറിക് ആസിഡ് കുറച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ നിങ്ങൾ യൂറിക് ആസിഡുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂറിക് ആസിഡ് ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത്തരം വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.